മച്ചമാരെ അപ്പോൾ ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് മീ നൌഷുദ് റോയ്സ് ഫ്രം ദ ചാനൽ വൈൽഡ് വാക്കർ. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്നറിയോ? ഇന്നലെ സ്റ്റേ അടിച്ച് ഇവിടെ ആയിരുന്നുണ്ടോ? ഇന്നലെ നൈറ്റ് നമ്മൾ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ സ്റ്റേ അടിച്ചത് ഇവിടെയാണ്, ഗോകർണ മെയിൻ ബീച്ചിൽ. മെയിൻ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു വലിയൊരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ മുകളിലായിരുന്നു ഇന്നലെ നമ്മൾ സ്റ്റേ അടിച്ചത്. നമുക്ക് ഇവിടുന്ന് ഒരു നാല് മലയാളി മച്ചമാരെ കുട്ടി കിട്ടിയിട്ടുണ്ട്. കോഴിക്കോടുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു സ്റ്റേ. നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 11-12 മണിയായിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം എന്തായിരുന്നു പണിയെന്ന് വെച്ചാൽ, ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നു. അത് വാഷ് ചെയ്തു, അതൊക്കെ ഉണങ്ങാണ്ടിട്ടുണ്ട്, കുളിച്ച് ഫ്രഷായി. ഇനി നമ്മളിവിടുന്ന് ട്രക്കിംഗ് ഉണ്ട്. ഇതേ ഒരു മല കാണുന്നുണ്ടോ? ആ മലയിൽ കൂടെ അങ്ങനെ ട്രക്ക് ചെയ്ത് നമ്മൾ ഓം ബീച്ച് പോകും. പിന്നെ വേറെ ഒന്ന് രണ്ട് ബീച്ചുകളുണ്ട്, അവിടെയൊക്കെ പോയി സെറ്റായിട്ട് വരാൻ പോകണം. അപ്പോൾ നമ്മൾ പിള്ളേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക. അതേപോലെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കഞ്ഞി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞങ്ങൾ ഇപ്പോൾ കുടിച്ചു വേസ്റ്റാക്കണമെന്ന് വെച്ചിട്ട്. കാരണം ഫുഡ് നമ്മൾ വേസ്റ്റാക്കുന്ന ശരിയല്ല. അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടു, അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്തു. നമ്മുടെ രണ്ട് മൂന്ന് മച്ചന്മാർ കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി താഴെ പോയിട്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ട്രക്കിംഗ് തുടങ്ങാൻ പോകട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ ട്രക്കിംഗ് തുടങ്ങും. ട്രക്കിങ്ങിന് ഓം ബീച്ച്, പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ രണ്ട് മൂന്ന് ബീച്ച് ഉണ്ട് അവിടെ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ഇവരും നമ്മുടെ കൂടെ ഉണ്ടാവട്ടോ. കോഴിക്കോടുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. പുളി മച്ചാന്മാരാണ്, അവരും ലഡാക്ക് വരെ പോകുന്നുണ്ട്. അവർ ഹിച്ച് ഹൈക്കിംഗ് ആണ്. നമ്മൾ ഇന്നലെ ഈ ബീച്ചിൽ വന്നപ്പോഴാണ് അവിടെ അവരെ മീറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നലെ നമ്മൾ അവരുടെ കൂടെ ആയിരുന്നു സ്റ്റേ. അവരും ടെൻറ്റുണ്ട്, നമ്മളും ടെൻറ്റുണ്ട്. അപ്പോൾ നമ്മൾ ടെൻറ്റടിച്ചു, അവർ തൊട്ടടുത്ത് ടെൻറ്റടിച്ചിട്ടായിരുന്നു കിടന്നത്. ഞങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ, അടുപ്പൊക്കെ കത്ത. കാരണം അവിടെ മഞ്ഞും മഴയൊക്കെ ആയിട്ട് വിറകളൊക്കെ നനഞ്ഞിടക്കായിരുന്നു. അതൊക്കെ പെറുക്കി കൂട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കത്തിച്ച്, മണ്ണെണ്ണയും ഡീസലൊന്നും ഇല്ലായിരുന്നു. വന്നിട്ട് ഞങ്ങൾ കർപ്പൂരൊക്കെ ഇട്ടിട്ട് കത്തിച്ച് കഞ്ഞി വെച്ച് കുടിച്ച്. ഇന്ന് കാലത്ത് ഇതായിപ്പോൾ ഒരു 11-11.5 ഞങ്ങൾ ആ കഞ്ഞി കുടിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ട്രക്കിങ്ങിന് പോകാൻ പോഴപ്പോൾ നല്ല എനർജിയാണ്, കുളിച്ച് ഫ്രഷായി, എല്ലാം ചെയ്ത് നല്ല എനർജിയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക, വീഡിയോ ഒക്കെ കാണുക, സെറ്റാക്കുക, നമുക്ക് ട്രക്കിങ് തുടങ്ങാം കേട്ടോ. മച്ചാന്മാരെ, നമ്മളില്ലേ ഓം ബീച്ചിലേക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതേ ഇതിലെ എങ്ങനെയാണ് പോകുന്നു, ഇതിലേ കയറി പോയിട്ട് കുറേ ബീച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇത് പോകുന്നത്. നമ്മുടെ കൂടെയുള്ള നാല് അച്ഛന്മാർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് മെല്ലെ പുറകിൽ ഇങ്ങനെ പോവാട്ടാ. അപ്പോൾ പോയോക്ക, എങ്ങനെയുണ്ടെന്നുള്ളത്? ഒപ്പം വന്നോ, എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതല്ലേ തിരിച്ചു വരുമ്പോ അവിടെ നിന്ന് പോയോ? പോയോ വരുമ്പോ ഈവനിങ് ഇവിടെ വന്നാണ് ഇവിടെ ടെൻറ്റടിക്കുന്നില്ലേ. പക്ഷെ ഇവിടെ എന്താ സൗകര്യം, സീനാണ്. നമുക്ക് കുളിക്കാനൊക്കെ താഴെ ഇറങ്ങി പോണം, അല്ലെങ്കിൽ ഇവിടെ ടെൻറ്റടിക്കാ പൊളിയായിരിക്കും അല്ലേ. വൈകുന്നേരം ടെൻറ്റടിക്കാനൊക്കെ സെറ്റാ. പക്ഷേ ഇരുട്ട് വരണം ഇപ്പോ എന്ന് പറഞ്ഞാൽ ചൂടെടുത്തിട്ടില്ലേ, ചൂടെടുത്തിട്ട് മുടിഞ്ഞ ചൂടാ. നടന്ന് മുകളിലെത്തിട്ടോ, ഇവിടുന്ന് ബീച്ച് കാണുന്ന ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന തോന്നുന്നു. ഇതൊക്കെയേ ഊ മെയിൻ ബീച്ചാണ് ഈ കാണുന്നത്. ഉൾക്കടൽ വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ബീച്ചില്ല, കടല്, കടലിൻ്റെ ഉള്ളിലോട്ട്. ഊ അടുത്ത് പോയി കാണിച്ചു തരാം, പേടിക്കണ്ട, ഒന്നും സീനില്ല. നമ്മൾ അടുത്ത് പോയി കാണിച്ചു തരും കേട്ടോ. ഉൾക്കടലില് ഫിഷിംഗ് ബോട്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സീന്. ഓക്കെ, നമ്മളിവിടെ
ഓമ്പിച്ചിന്നിട്ട് വന്നാ ട്രക്കിംഗ് ഇങ്ങനെ കേറി കേറി പക്ഷെ ഇത് വേറെ ഏതോ സ്ഥലം എത്തിയിട്ടുണ്ട് പക്ഷെ പൊളി വൈബാണ് പൊളി വീഡിയോ കിട്ടി എന്തായാലും വന്നതിനുള്ള ഒരു റിസൾട്ട് കിട്ടി നമുക്ക് മച്ചന്മാരെ ഇതേ വഴിതെറ്റി വന്നിട്ടില്ലേ ഇവിടെ എന്തായിട്ടാ നമ്മള് അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല നമുക്ക് നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇറങ്ങി പോകണം ഇതേ നമ്മുടെ അച്ഛന്മാർ പോകുന്നുണ്ടല്ലേ അതിലേ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ആ റോഡ് പിടിക്കണം ആ റോഡ് പിടിച്ചിട്ട് അതിലേ പോയിട്ട് വേണം ഒമ്പിച്ച് പിടിക്കാൻ നമ്മൾ നേരത്തെ വഴിതെറ്റി പോയതായിരുന്നു കേട്ടോ വഴിതെറ്റി അവിടെ പോയി ഇനി ഇങ്ങനെ ഇറങ്ങി പോവാം നടക്കുള്ളൂ ഇനി ഇങ്ങനെ പോയേക്കാം ഇനി വഴിതെറ്റെന്നറിയില്ല എന്തായാലും വഴി തെറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തും അപ്പോൾ പുതിയ ഓരോ സ്ഥലങ്ങളെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്കും കാണിച്ചു തരാം പുതിയ സ്ഥലങ്ങൾ നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കാണുന്നോ അത് നിങ്ങൾക്കും കാണിച്ചു തരും കേട്ടോ അച്ഛന്മാരെ നമ്മൾ ഓം ബീച്ച് പോകുന്ന വഴിയാ ഓം ബീച്ച് പോകേണ്ട വഴി ഇതിലേ കേട്ടോ ഓം ബീച്ചിലേക്ക് പക്ഷെ ഇവിടെ ഒരു കുഡ്ല ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട് കുഡ്ല ബീച്ച് അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാണ്ട് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കുഡ്ല ബീച്ച് എത്തും യൂ അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പിന്നെ നമുക്ക് ഓം ബീച്ച് കയറാം വെറുതെ പോയോക്കാം അല്ലേ വെറുതെ പോയോക്കാം അപ്പോൾ ഗൈസ് എന്താ സീൻ വെച്ചാൽ ഇവിടെ ഇല്ലേ ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞ് നമുക്കൊന്ന് വെറുതെ പോയൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാണ്ട് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഫീ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കാം ഒരുപാട് വലിയ ഫീ ആണെങ്കിൽ നമ്മൾ കയറില്ല കേട്ടോ കാരണം നമ്മൾ ഈ ലോബജ് ട്രിപ്പറാണ് അപ്പോൾ വലിയ ഫീ കൊടുത്ത് നമ്മൾ കയറില്ല ചെറിയ ഫീ ഉണ്ടെങ്കിൽ കയറും ഇവിടെ ഇഷ്ടം പോലെ ബീച്ച് ഉണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത പൈസ കൊടുത്തിട്ട് ബീച്ചിൽ കയറേണ്ട ആവശ്യം നമുക്കില്ല നമ്മളിങ്ങനെ പോയൊക്കെ പക്ഷേ എന്തായാലും ബീച്ചിലേക്ക് പോകുന്ന വഴി അടിപൊളിയാന്ന് തോന്നുന്നുണ്ട് ഇത് ഈ പോകുന്ന വഴി ഒരു ഇതിലേക്ക് റിസോർട്ടിലേക്കാണ് അപ്പോൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ബീച്ച് ബീച്ച് വ്യൂ ഇതൊരു കോട്ടേജ് എന്നാണ് കാണുന്നത് ആ ബീച്ച് വ്യൂ ഇതാ ഇവിടെ എഴുതിയേക്കുന്നത് ബീച്ച് വ്യൂ അങ്ങോട്ടാണ് അപ്പോൾ പോയേക്കാം ചിലപ്പോൾ ടിക്കറ്റ് ഉണ്ടാവും എന്തായാലും പോയി നോക്കാം അമ്മമാരെ നമുക്ക് വീണ്ടും വഴി തെറ്റി ഇതാണ് ശരിക്കും ബീച്ചിലേക്കുള്ള വഴി കുഡ്ല ബീച്ചിലേക്കുള്ള വഴി ഇതാട്ടോ ഇതിലേ പോയേക്കാം ഇനി വഴി തെറ്റിയാൽ ഇനി നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാം ചോദിച്ചു പോവാം അത്രേ ഉള്ളൂ ചോദിച്ചു പോവാണ് നേരത്തെ കയറിയത് ഒരു റെസ്റ്റോറൻറ്റിലെ വ്യൂവിലേക്കുള്ള വഴി റെസ്റ്റോറൻറ്റിൽ നിന്ന് ബീച്ചിലേക്കുള്ള വ്യൂ ഉള്ള വഴിയിലേക്കായിരുന്നു ഇനി നമുക്ക് ചോദിച്ചു പോവാം ബീച്ച് വ്യൂ ആയിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര് നമ്മളത് കണ്ടിട്ട് ബീച്ച് വ്യൂവിലേക്കുള്ള വേ ആണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറിപ്പോയി എന്തായാലും ഇനി നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല മിസ്റ്റേക്ക് പറ്റില്ല നമ്മൾ നേരെ ബീച്ച് വ്യൂ പിടിച്ചു പോകും ബ്ലോഗ് നെയിം വൈൽഡ് വാക്കർ യെസ് അപ്പോൾ ഇനി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇതേ കണ്ടില്ലേ വേറ്റ കുട്ടിലെ ബീച്ച് എഴുതിയിട്ടുണ്ട് ഇത് ശരിക്കും ബീച്ചിലേക്കുള്ള വഴി കേട്ടോ കിട്ടി ഇതേക്കുന്നു ആന്ന് ഇതുപോലെ ഒന്ന് മുകളിൽ വെക്കായിരുന്നു കുട്ടിലെ ബീച്ച് വേറ്റ കുട്ടിലെ ബീച്ച് അപ്പോൾ കിട്ടിയിട്ടുണ്ട് വഴി കിട്ടിയിട്ടുണ്ട് പോവാം ഇതേതോ കാട്ടിലേക്ക് പോകുന്ന പോലെ ഉണ്ട് വീരപ്പൻ്റെ സത്യമംഗലം കാട്ടിൻ്റെ ഉള്ളിൽ പോകുന്ന പോലെ ഉണ്ട് അച്ഛന്മാരെ പക്ഷെ ഇത് ബീച്ചിലേക്കുള്ള വഴിയാണെന്ന് പറയുന്നത് പോവാം പോയി നോക്കാം ആ പെരിയ പെരിയ കാടെല്ലാം താണ്ടി പെരിയ പെരിയ മലയെല്ലാം താണ്ടി പോടത എടുക്കാം കുഡ്ല ബീച്ചിലേക്കാണ് ബാ പോയോക്കാം ബീച്ച് എത്തിട്ടോ പുള്ളി നമ്മൾ വഴിതെറ്റി പോകുന്ന വിചാരിച്ച് പക്ഷെ വഴി തെറ്റിയില്ല നൈസായിട്ട് എത്തി ചെറുതായിട്ട് വഴി തെറ്റി പക്ഷെ നമ്മൾ കറങ്ങിത്തിരുന്ന് എത്തിയിട്ടുണ്ട് ഹൈ ബ്രോ വാട്ട്സ് യുവർ നെയിം വിനായക് വേർ യു ഫ്രം ഓക്കെ ഗോകർണിലുള്ള കേട്ടോ വിനായക് എന്നാണ് പേര് ഓക്കെ നൈസ് ടു മീറ്റ് യു മച്ചാനെ പുള്ളി ഉഷാറ് അപ്പോൾ ദേക്കുട്ടിലെ ബീച്ച് എത്തിയിട്ടുണ്ട് യേ ബീച്ച് ഇനി എക്സ്പ്ലോർ ചെയ്യാട്ടോ ഇനി ഇവിടെ ഇങ്ങനെ കറങ്ങിയടിച്ച് കുറച്ച് നേരം ഇവിടെ കടൽ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല ചൂടാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല
എന്ത് ചൂടായാലും ഈ ഒരു ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് ചൂടൊന്നും സീനല്ലാതാവും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അയ്യോ പൊളി 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 പൊളി. ചെറിയ ബീച്ചാണ്, മെയിൻ ബീച്ചിന്റെ അത്രയും വലുപ്പമില്ല, പക്ഷെ നല്ല വ്യൂ ഒക്കെ ആണ് കേട്ടോ. നല്ല വ്യൂ ആണ്, ചെറിയ ബീച്ചാണെങ്കിലും നല്ലൊരു വ്യൂ ഉണ്ട്. കുറേ നേരം നമുക്ക് ഇവിടെ ഇരുന്ന് സെറ്റായി കുറച്ച് വൈബൊക്കെ ആയിട്ട് പിന്നെ പോവാം. അടുത്ത നമ്മൾ ഓം ബീച്ചാണ്, അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഏതെങ്കിലും ബീച്ച് ഇട്ട് അതും കയറിട്ടോ. നമ്മളിങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് പോവും, പക്ഷേ ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേറെ ഏതെങ്കിലും ചെറിയ സ്പോട്ട് ഇട്ട് അവിടെയും കയറും. അങ്ങനെയാണ് നമ്മുടെ പോക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും, നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഇവിടെ ഒരു ദ്വീപൊക്കെ കാണുന്നുണ്ട്, ചെറിയൊരു ഐലൻഡൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോകാൻ പറ്റില്ല, അവിടെ ഒരു മലയൊക്കെ കാണുന്നുണ്ട്. പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പറ്റുന്നിടത്തൊക്കെ നടന്ന് ചെല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തേക്കും നമ്മൾ നടന്ന് ചെല്ലും, അത്രേ ഉള്ളൂ. അതാണ് വൈൽഡ് വാക്കർ, അതായിരിക്കണം വൈൽഡ് വാക്കർ. ടു കട്ട്. ഒരു വെറൈറ്റി രണ്ടിനെ നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടുന്ന്. ഇർഷാദ് പിടിച്ചാണ്, ഞാമണ് തൊട്ട് പിടിച്ചതാ. നോക്കുമ്പോ രണ്ടാണ്, ഇറക്കിയിട്ടില്ല. അതിനിപ്പോ നമ്മളൊന്ന് കാണിച്ചു. പക്ഷേ ഒരു ഒന്ന് കാണിച്ചേ, കാലൊക്കെ യെല്ലോ കളറാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത തരം വെറൈറ്റി സാധനമാണ്. ഇതിന് ഇതിനെ നമ്മള് വിടൂട്ടപ്പോ, ഇതിനെ നമ്മള് പിടിച്ചപ്പോ ഇനി വിട്ടു, അത് പൊക്കോട്ടെ, അതായത് ഇഷ്ടമുള്ള എടുത്ത് പോട്ടെ. അത് പോണില്ല, പക്ഷേ നമ്മളെ ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഇർഷാദിന് ഇഷ്ടമായി തോന്നുന്നുണ്ട്, അത് പോണില്ല. ഓക്കെ ബൈ, കഴിഞ്ഞു കഴിഞ്ഞു വണ്ടിന്റെ അടിയിൽ പോയത്. പോയി 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 പോയി. ഇതൊക്കെയാന്ന് പറഞ്ഞാൽ മച്ചാമാരെ ഇവിടെയുള്ള ചെറിയ 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 റെസ്റ്റോറൻറ്റുകളാണ്. തെങ്ങിൻ്റെ തണൽ അതിൻ്റെ ചോട്ടിൽ ഓല മേഞ്ഞിട്ടുള്ള ചെറിയ റെസ്റ്റോറൻറ്റുകൾ ഇവിടുന്ന് ആ അറ്റം വരെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കാണുന്നൊന്നും കണക്കാക്കണ്ട, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒട്ടുക്കത്ത ബില്ലായിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊന്നും നിൽക്കില്ല, കാരണം ബീച്ച് വ്യൂലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള സെറ്റപ്പിലൊക്കെ വന്നിട്ട് നമ്മൾ കയറി കഴിക്കാമെന്ന് പറഞ്ഞാൽ വൻ സീനായിരിക്കും. കോട്ടേജ് റൂം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷേ നമ്മൾ റൂമിൻ്റെ റേറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് തന്നെ പോയിട്ടില്ല, കാരണം നല്ല കൂടുതലായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിനെ മെയിനായിട്ട് ഫോറിനേഴ്സിനെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സീനാണ്. പിന്നെ പണച്ചാക്കളൊക്കെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സീനാണ്. നമ്മൾ എന്തിനാ അതിലൊക്കെ വെറുതെ തല വെച്ച് കൊടുക്കുന്നത്? നമ്മുടെ അടുത്ത് ടെൻ്റ് ഉണ്ട്, എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ ടെൻ്റ് അടിക്കുക, ചുരുണ്ട് കുടി കിടക്കുക, കഞ്ഞി വെക്കുക, കുടിക്കുക, അല്ലെങ്കിൽ നൈസായിട്ട് കുറച്ച് ഫുഡ് അടിക്കുക. അതേ നമ്മളെ പരിപാടി ഉള്ളൂ. അല്ലാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കളിക്കും നമ്മൾ നിൽക്കില്ല, കാരണം നമ്മുടെ ലോ ബഡ്ജറ്റ് ട്രിപ്പാണ് വെച്ചാൽ മാറിയാൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇവിടെ പിള്ളേരൊക്കെ അവിടെ ഞണ്ടിനെയും മീനിനെയൊക്കെ പിടിച്ചളിക്കുന്നുണ്ട് കേട്ടോ. പോയൊക്കെ അപ്പം ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ കുഡ്ലെ ബീച്ചിൽ കുറേ നേരമായിട്ടോ, ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വെയിലാണ്, പിന്നെ നമ്മൾ റൂംസും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് നോക്കി പോവാം. വലിയ ഐഡിയ ഒന്നുമില്ല, ഇതേ സ്റ്റെപ്പ് കാണുന്നുണ്ടോ, അതിലൂടെ കയറാൻ പോട്ടോ. എവിടെ എത്തുന്ന അറിയില്ല, എന്തായാലും പോയേക്കാം. നമ്മൾ നേരത്തെ ഇതേപോലെ വഴിതെറ്റി പോയിട്ട് നമുക്ക് കിടിലിനെ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കടലിൻ്റെ. അപ്പോൾ അതുപോലെ നമുക്ക് ഉൾക്കടലിൻ്റെ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇങ്ങനെ പോയേക്കാം, എവിടെ എത്തുന്ന അറിയില്ല, എന്തായാലും പോയി നോക്കാം. നമ്മളില്ലേ വെറുതെ ചുമ്മാ അങ്ങനെ നടന്നപ്പോൾ സൈഡ് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കണ്ടു. മച്ചന്മാരെ അതിനെ പിടിച്ചിട്ടോ, ചുമ്മാ പിടിച്ചതാ, വെറുതെ പിടിച്ചാണ്. പക്ഷെ ഇത് കാണാനൊരു വെറൈറ്റി ലുക്ക് ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല, കടൽ മീനുകളെ ഒരു വെറൈറ്റി നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒന്നുമല്ല. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അക്വേറിയം ഫിഷ് പോലെ ഉണ്ട്. നമ്മളിതിനെ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല, ഇപ്പോൾ ഇവിടെ തന്നെ വിട്ടിട്ട് പോകും. നമ്മൾ കണ്ടപ്പോൾ നമ്മൾ പിടിച്ചപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തു, അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്, എന്തായാലും ഉഷാറായിട്ടുണ്ടോ ഫിഷസ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഫിഷസിനെ കാണുന്നത്. എവിടുക്കാന്നൊന്നും അറിയില്ല മച്ചന്മാരെ, എങ്ങനെ പോകുന്നുണ്ട്, എവിടെ എത്തുകയെന്ന് അറിയില്ല. ഉമാ ഗാർഡൻ, ഒരു ഗാർഡൻ കിട്ടിയിട്ടുണ്ട്, അതാ പോകുന്ന വഴിക്ക്. ഉമാ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് വന്നു കയറി. എന്താ സെറ്റപ്പ് മച്ചാനെ, എന്താ സെറ്റപ്പ്? കാണുന്നുണ്ടോ? ഒന്നും കാണില്ല, പോയൊക്കെ മച്ചന്മാരെ. ഇത് കൊണ്ട് എനിക്ക് കൊണ്ട് വല്ല റിസോർട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഏ വെറുതെ
ഇത് റെസ്റ്റോറന്റ് ആണ് ട്ടോ മച്ചമാരെ റെസ്റ്റോറന്റ് ആണ് നമ്മൾ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ എന്തേലും ഓർഡർ ചെയ്യേണ്ടി വരും നല്ല തണലൊക്കെ ഉണ്ട് ഈ റെസ്റ്റോറന്റ് ആണ് ഇവിടെ പോയാൽ എന്തേലും ഓർഡർ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിരിക്കും നല്ല നല്ല ആംബിയൻസ് നല്ല തണുപ്പുണ്ട് കൂളിംഗ് ആട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെയിലത്ത് നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കൂളിംഗാണ് പിന്നെ കല്ലിലൊക്കെ പോയിരുന്നു ബീച്ചിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വരുന്നുണ്ട് കവാറമേലൊക്കെ പോയിരിക്കാം പക്ഷേ നമ്മളങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നമ്മുടെ പോക്കറ്റ് കാലിയാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാതെ നല്ലത് വേണേൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടിട്ട് വരാം കേട്ടോ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി നടന്ന് നടന്ന് റോട്ടിലേക്ക് എത്തിയിട്ടോ നല്ല വെയിലാണ് വെയിലെത്താൻ നടക്കുന്നത് അയ്യോ വെയില് കൊള്ളായിരിക്കാൻ വേണ്ടിയിട്ട് പച്ചക്ക അടിക്കുന്നുണ്ടോ പുള്ളി പുള്ളി ഐഡിയ ഇല്ല ആ സൈഡ് തണലുണ്ട് കേട്ടോ ആ സൈഡ് പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി തണലുണ്ട് നല്ല ഐഡിയ ആണ് ഈ സൈഡില്ലേ ഈ സൈഡിലൂടെ ഇങ്ങനെ നടക്കുക അച്ഛാൻസേ അപ്പോൾ എന്താ പറയുക ഗൈസ് തണലുണ്ട് ചെറിയൊരു തണൽ കിട്ടും അതിൽ കൂടെ നടക്കാം ഒരുപാട് വെയിലുള്ളൂല ഇങ്ങനെയാണ് ഹോം ബീച്ച് പോകുന്ന വഴി കേട്ടോ ഹോം ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വല്ല മാങ്ങ എന്തെങ്കിലും കിട്ടിയാലേ വിശക്കണുണ്ട് രാവിലെ കഞ്ഞി കുടിച്ചിറങ്ങിയതാണ് വിശക്കണുണ്ട് അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കണം അല്ല ചെടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കോ ഗൈസ് വീണ്ടും വീണ്ടും വഴി തെറ്റിപ്പോയി ഗൈസ് നമ്മൾ കാട്ടിൻ്റെ കൂടി പോവാം കേട്ടോ ചെറിയൊരു വഴിയുണ്ട് അതിലാണ് ഇന്ന് അത്ര പോകേണ്ടത് നമ്മൾ വഴി തെറ്റി കാട്ടിലൂടെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇനി അവിടെ എത്തിച്ചേരാന്ന് ഒരു പിടിയില്ല ഫുള്ള് ഇന്ന് ഫുള്ള് വഴി തെറ്റലാട്ടോ ഇനി ഒരുപാട് വഴി മൊത്തത്തിൽ വഴി തെറ്റിയിട്ടാണ് ഈ ട്രിപ്പിന് ഇറങ്ങിയേക്കുന്നത് വഴി തെറ്റിപ്പോയി എന്നിട്ട് ഇറങ്ങിയേക്കുന്നത് വരുന്നിടത്ത് പിന്നെയും പിന്നെയും വഴി തെറ്റുക കാട്ടിക്കൂടെയൊക്കെ പോകുന്നുണ്ട് കാടും മലയൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് എന്താവെന്ന് അറിയില്ല അടി കിട്ടുമെന്നൊന്നും അറിയില്ല വല്ല ആനയെ പുലി എന്തെങ്കിലും ഉണ്ടാകുമോ ഒന്നും അറിയില്ല അങ്ങനെ പോകുന്നുണ്ട് ഒരു കഥയില്ലാത്ത പോക്കാണ് അച്ഛന്മാരെ വഴി തെറ്റിയോ എന്ന് പിന്നെയും നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയ പോലെ ഒരു സ്ഥലത്ത് പിന്നെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇത് ഇനി അവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയില്ല എന്തായാലും പോയൊക്കെ പിന്നെ വേറെ സീന് കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞ് അഞ്ചാളുണ്ട് അര ലിറ്ററിൻ്റെ കുപ്പിയുണ്ട് അതിലാണെങ്കിൽ വെള്ളമില്ല മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കൂടെ ഞാൻ നടക്കുന്നുണ്ട് ഒരു കഥയില്ലാത്ത നടത്തം ഇത് വെറൈറ്റി ഇത് ശ്മശാനം അല്ല കേട്ടോ ശ്മശാനം അല്ല ഞാൻ ശ്മശാനം ഈ സാധനം കണ്ടപ്പോൾ ശ്മശാനം അല്ല ഇത് വെറൈറ്റി സ്ഥലം അയ്യോ നടന്നു വന്നതിന് ഉപകാരം ഉണ്ടായിട്ടോ ഇത് വേറെ ഏതോ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് ഇത് റിസോർട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് പോയൊക്കെ നടന്നു നടന്ന് മച്ചാമാരെ നമ്മളെ വഴി തെറ്റി വഴി തെറ്റി വഴി തെറ്റി അവസാനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടോ വെൽക്കം ടു ഹോം ബീച്ച് ഹോം ബീച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ വഴി തെറ്റി വേറെ ഏതൊക്കെ വഴിയിലൂടെയൊക്കെ പോയി ഹോം ബീച്ച് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയ ഹോം ബീച്ചാണ് നമ്മൾ ഈ വഴിയിലൂടെ വന്നത് ഇതിലൂടെ ശരിക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതിലെയാണ് അതിലാണ് ശരിക്കുള്ള വഴി പക്ഷെ നമ്മൾ വന്നത് അതിലൂടെ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് ഇറങ്ങി വന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകണം ഇതാണ് ഹോം ബീച്ചിലേക്കുള്ള വഴി ബീച്ച് നൈസായിട്ട് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഇല്ല അപ്പോൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ച് കാണാൻ പറ്റും പോയോക്കാം ഹോം ബീച്ച് ഇതവിടെ ബോർഡൊക്കെ ഉണ്ട് ഓക്കെ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ബീച്ച് കാണാം പൊളിക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ഹോം ബീച്ചിൽ റീച്ചായിട്ടുണ്ട് കേട്ടോ ഇതേയാണ് ഹോം ബീച്ച് പൊളിയാട്ടോ അതായത് ഗോകർണയിൽ ഉള്ള ബീച്ചസിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ബീച്ച് ഓ ബീച്ച് ഹോം ബീച്ചാണെന്നാണ് പറയുന്നത് ഹോം ബീച്ചിൻ്റെ താഴെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കുഴപ്പമില്ല കിടിലൻ വ്യൂ ആണ് എനിക്കിഷ്ടമായി ഉച്ചക്കാണ് നമ്മൾ വന്നേക്കുന്നത് നട്ടുച്ചക്കാണോ അധികം ആരുമില്ല ഇവിടെ നമ്മൾ മാത്രം തന്നെ ഉള്ളൂ ടൂറിസ്റ്റുകളൊന്നും അധികമില്ല പോകുന്ന വഴിയിലൊക്കെ തണലുണ്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തുള്ളി തണൽ കിട്ടില്ല ഒരു തീരെ തണലില്ല ഒരു വെയിലാണ് വൈകുന്നേരം സമയങ്ങളിലാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ സൈക്കോ ആയത് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങി പോകുന്നിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ അഞ്ച് പേര് ആ ബിസ്ക്കറ്റ് ഷെയർ ചെയ്ത് കഴിച്ചു അതുതന്നെയാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് വെള്ളമില്ല ഇവിടെ വെള്ളം അവർ ബോട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വെള്ളം തരാൻ പറ്റില്ല നമ്മൾ കാശ് കൊടുത്തിട്ട് ബോട്ടിൽ വെള്ളം മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് ബോട്ടിൽ വെള്ളമൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ ഫുഡിന് കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ല ആ സമയത്താണ് അവർ കാശ് കൊടുത്തിട്ട് വെള്ളം മേടിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ മേടിക്കൂല മേടിച്ചിട്ടില്ല നമ്മളിത് ബീച്ചിലോട്ട് ഇറങ്ങി ഇതാട്ടോ ബീച്ച് ഹോം ബീച്ച് ഓ
നൈസല്ലേ പൊളിയല്ലേ ഒമ്പിച്ചി ഒരു രക്ഷയില്ല ദേ നമ്മുടെ ഫർസാ മച്ചാ നമുക്ക് ലേസ് എന്ന് ട്ടോ ലേസ് കുർക്കുറേ ഇന്നലെ അവിടെ വന്ന ഫുൾ ആൾക്കാരെ കുർക്കുറേ അടിക്കാം മച്ചാമാരെ നമ്മൾ ഓം ബീച്ചിൽ തന്നെയുള്ളത് ഓം ബീച്ചിൽ ഒരു മുക്കാ ഒരു മണിക്കൂറോളമായി വന്നിട്ട് ഓം ബീച്ചിൽ ഇവിടെ നല്ല തണലുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കണം നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ റെസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് ഇതേ അവിടെ ഒരു മലയുണ്ട് ഇതേ കാണുന്നുണ്ടോ ആ മലയിൽ പോകാൻ വേണ്ടിയിട്ട് അതുവരെ പകുതിയോളം പോയി പക്ഷെ അവിടെ കയറ്റിവിടുന്നില്ല എന്നുണ്ട് നമ്മൾ തിരിച്ചു വന്നു നമ്മുടെ കൂട്ടത്തിൽ വരുത്തുമ്പോൾ എല്ലാം നടന്ന് 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 വരുന്നുണ്ട് വെയിൽ കൊണ്ടിട്ട് പാവട്ടോ അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല ഇപ്പോൾ അലോഡും അല്ല എന്നുണ്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല തണല ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അച്ഛാനിത് നടന്ന് തളർന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ എന്താ സീനറിയോ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല ഫ്രീ ആയിട്ട് ഒരു മനുഷ്യ വെള്ളം തരുന്നില്ല നമ്മൾ ഒരുപാട് കടയിലൊക്കെ ചെന്ന് നോക്കി അവർ തരുന്നില്ല അവർ കാശ് കൊടുത്ത് വെള്ളം മേടിക്കാനേ പറയുന്നത് നമ്മളപ്പോൾ നൈസായിട്ട് ഒരു കടയിൽ കയറിയിട്ട് അവരുടെ ടാപ്പ് തുറന്നിട്ട് ടാപ്പ് നിന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ എന്താ സീനെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം ഫിൽറ്റർ ചെയ്ത് വന്നാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അത് തന്നെ വലിയ കാര്യം അപ്പോൾ അത് കുടിച്ചിട്ട് അച്ഛനൊക്കെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് ഇതേ അപ്പോൾ അങ്ങനെയാണ് ഇനി നമ്മൾ സൺസെറ്റ് വ്യൂ പോയിൻറ്റും കൂടെ പിടിക്കും അത് കുറച്ചുകൂടെ കഴിയട്ടെന്നാണ് കേട്ടോ മച്ചാന്മാരെ നമ്മളിപ്പോൾ ഓം ബീച്ചിൽ തന്നെയാണ് ഉള്ളത് ഓം ബീച്ചിൽ നിന്ന് തിരിച്ചു പോകണേ ഓം ബീച്ചിൽ കുറേ നേരം റെസ്റ്റ് എടുത്ത് മീൻസ് കുറേ വെയിൽ കൊണ്ടിട്ട് വന്നാൽ നല്ല വെയിലുണ്ടായിരുന്നു വരുമ്പോൾ വെയിൽ കൊണ്ട് വന്നാണ് അപ്പോൾ നമ്മൾ കുറേ നേരം റെസ്റ്റ് എടുത്ത് ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം ഇവിടെ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടേക്ക് പോകണം നമ്മളെ കൂടെയുള്ള മച്ചന്മാർ ഇതേ ഫ്രണ്ടിലുണ്ട് കേട്ടോ നടന്ന് 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 സൺസെറ്റ് വ്യൂ പോയിൻറ്റിലേക്ക് പോകും ഓം ബീച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓം ബീച്ചിന് ഓം ബീച്ച് എന്നുള്ള നെയിം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് ഓം ഷേപ്പാട്ടോ ഇങ്ങനെ ഓം ഷേപ്പിലാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഓം ബീച്ച് എന്നുള്ള ഒരു പേര് വരാൻ കാരണം പിന്നെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല കിടിലൻ ബീച്ച് ഇത് തന്നെയാണ് ഓം ബീച്ചാണ് ഓം ബീച്ചാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളിനി നടന്ന സൺസെറ്റ് വ്യൂ പോയിൻറ്റിൽ പോകും സമയം ഏകദേശം 4 മണി കഴിഞ്ഞു നമ്മളവിടെ എത്തുമ്പോഴത്തേനും ഒരു 4:45 ആവുമായിരിക്കും പിന്നെ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് സൺസെറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ നൈസായിട്ട് നമ്മൾ സ്റ്റേ അടിക്കുന്ന സ്ഥലത്തേക്ക് പോകും അപ്പോൾ ഓക്കേ പിന്നെ ഗൈസ് നമ്മളില്ലേ സൺസെറ്റ് വ്യൂ പോയിൻറ്റ് തിരഞ്ഞ് 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 നമ്മളെവിടെ എത്തിയെന്നറിയോ ഫസ്റ്റ് നമ്മൾ ആദ്യം വഴി തെറ്റി വന്നില്ലേ അവിടെ എത്തിയിട്ടുണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ വന്നത് തിരിച്ച് പോയോട് തന്നെ നടന്ന് 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 വന്നിട്ടുണ്ട് കാണാൻ പറ്റണം കണ്ടിട്ടേ നമ്മളിവിടെ നിന്ന് പോവുള്ളൂ എന്നുള്ളൊരു വാശിയിൽ വന്നതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കുറച്ച് മുമ്പ് വന്നിട്ട് പോയ സ്ഥലമാണ് വഴി തെറ്റി വന്ന സ്ഥലമാണ് വീണ്ടും നമ്മൾ അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് സൺസെറ്റ് ഇതേ വരണുള്ളൂ കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്തായാലും ഇവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് സൺസെറ്റും കണ്ടിട്ട് നമുക്ക് സ്റ്റേ അടിക്കുന്ന അടുത്തേക്ക് പോവാം സ്റ്റേ അടിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഇതേ ഒരു മല കാണുന്നുണ്ടോ അതിൻ്റെ താഴെ കേട്ടോ നമ്മൾ സ്റ്റേ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെയുള്ളത് അവിടേക്ക് പോകണം നമ്മളിനി ഇവിടെ വെയിറ്റ് ചെയ്യും സൺസെറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യും ഇവിടെ വെയിറ്റ് ചെയ്ത് സൺസെറ്റും കണ്ടിട്ട് നമ്മളിവിടുന്ന് പോവുള്ളൂ മച്ചാന്മാരെ അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് കേട്ടോ മച്ചാന്മാരെ നമ്മളില്ലേ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ടോ നമ്മൾ അവിടെ നിന്നിട്ട് സൺസെറ്റ് വ്യൂ കിട്ടുന്ന വിചാരിച്ച് പക്ഷേ ഒരു വഴി കണ്ട് താഴെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴോട്ടൊക്കെ പോകട്ടെ പക്ഷേ വ്യൂ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കിട്ടുന്ന വിടുന്നതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതേ മെയിൻ ബീച്ചിൻ്റെ ഉള്ളിലോട്ടുള്ള വഴി കേട്ടോ അത് നമ്മൾ സ്റ്റേ അടിക്കുന്ന എവിടെ അറിയോ ആ അറ്റത്താണ് അവിടെയാണ് സ്റ്റേ അടിക്കുന്നത് മെയിൻ ബീച്ചിൻ്റെ ഉള്ളിലോട്ടുള്ള വഴി ഇവിടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ആരും അങ്ങനെ വരൂലോട്ടോ ഇങ്ങോട്ട് ബാക്കിയുള്ളവരൊക്കെ മുകളിൽ നിന്നിട്ടാണ് വ്യൂ കാണുന്നത് ഏ നമ്മൾ മാത്രം ഇറങ്ങി വന്നു അത്രേ ഉള്ളൂ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സീനൊന്നുമില്ല നമ്മൾ ഇറങ്ങി വന്നു വ്യൂ കണ്ടിട്ട് പോകും ആർക്കൊരു ശല്യം ഉണ്ടാകില്ല വ്യൂ കാണുക പോവുക സ്റ്റേ അടിക്കുന്നിടത്ത് പോവുക കഞ്ഞി വെക്കുക കുളിക്കുക കുടിക്കുക കിടന്നുറങ്ങുക അതാണ് ഇനി നമ്മളെ പരിപാടി ഓക്കെ വ്യൂവിന് വേണ്ടി വെയിറ്റിംഗ് കേട്ടോ Thank you.
മച്ചാമാരെ എന്ത് സീൻ എന്ന് വെച്ചാല് നമ്മൾ ഇതാ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സീൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചുകൊടുത്ത് തന്നെ ഇന്നും സ്റ്റേ അടിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വന്നു, നമ്മളവിടെ നിന്ന് ഇറക്കി വിട്ടു. ഒരു കാരണവശാൽ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവിടെ നിന്നല്ല, ഈ ഭാഗത്ത് എവിടെയും ടെൻ്റ് അടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ രാത്രി പോലീസ് വന്നിട്ട് നമ്മളെ മൂന്ന് ടെൻ്റും അഴിപ്പിച്ച് നമ്മളെ ബാഗ് പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്ന ആരാ പോലീസ് എന്നത്. നമ്മൾ അഞ്ചാളിപ്പോൾ നടന്നുകൊണ്ടിരിക്കട്ടോ റോഡിലൂടെ. ഇനി എവിടെ പോവാ, എവിടെ പോയി കിടക്കാമെന്ന് അറിയില്ല. ഞങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് വിറകൊക്കെ പെറുക്കി കൊടുന്നായിരുന്നു. പക്ഷേ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഇപ്പോൾ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവിടെ ഇട്ടിട്ട് പോരേണ്ടി വന്ന് പോലീസുകാർ നമ്മൾ 10-15 മിനിറ്റോളം കാല് പിടിച്ചു നോക്കി. ഒരു രക്ഷയില്ല. ഈ നൈറ്റൊന്നും അവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേ അടിക്കാൻ പറ്റില്ല. ബസ് സ്റ്റാൻഡിൽ വേണേൽ പോയി കിടന്നോ എന്ന് പറഞ്ഞാൽ അവിടെ ടെൻ്റ് അടിക്കരുത്, വെറുതെ ചുമ്മാ പോയി കിടന്നോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് സാറേ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്, ഫോണ്, പവർ ബാങ്ക്, അതേപോലെ മച്ചാൻ്റെ ക്യാമറ ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. വിട്ടോ, ഇവിടുന്ന് വിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി എവിടെയും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇനി എവിടെ സ്റ്റേ ചെയ്യാമെന്നൊരു പിടുത്തമല്ല. ഇനിയും ഹൈവേയിൽ കയറേണ്ടി വരും. ഹൈവേയിൽ ഇവിടുന്ന് ഒരുപാട് ദൂരം പോകാണ്ട് ഹൈവേക്ക് ഹൈവേ കയറിക്കഴിഞ്ഞാൽ അവിടെ വല്ല പമ്പോ അല്ല നൈറ്റ് തുറന്നിരിക്കുന്ന ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അതിൽ സ്റ്റേ അടിക്കാമെന്നാണ് ഇനി പ്ലാന്. വേറെ ഒരു വഴിയില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല, ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ കഴിച്ചതാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ട്രിപ്പിങ്ങിലായിരുന്നു ഓരോ സ്ഥലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. വൈകുന്നേരം വന്നിട്ട് കഞ്ഞി ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു, അത് ഇപ്പോൾ നടന്നിട്ടില്ല. കഞ്ഞി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, കാരണം വിറകൊക്കെ പെറുക്കി കൊടുത്താൽ അവിടെ ഇട്ട് പോകുന്നു. എല്ലാം പെറുക്കിയിട്ട് വിറകൊന്നും എടുത്തിട്ടില്ല, ബാക്കി നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കണ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കൽ പല ഹോട്ടലിൽ നിന്നും കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വല്ല ബ്രെഡ് എന്തെങ്കിലും. ഞങ്ങളതാ പ്ലാന്, ബ്രെഡ് മേടിക്കുക, അത് കഴിക്കുക എന്നുള്ള പ്ലാനാണ്. ബ്രെഡ് കഴിക്കണം, അങ്ങനെ പ്ലാന്. എല്ലാവരും ഉണ്ട് കേട്ടോ, എന്നാൽ ഒരേ നടത്താണ്. നല്ല വിഷമുണ്ട് പറഞ്ഞ എടുത്ത് കൊടുക്കുകയാണ്. ആകെ പെട്ടിക്കാണ് വെച്ചവര്, പെട്ടെന്ന് പറഞ്ഞ പെട്ടി. പക്ഷെ നമ്മള് മുന്നോട്ട് തന്നെ പോകട്ടോ, ഇതൊന്നും ഒരു സീനില്ല, ഇതിലും വലുത് വരാൻ കിടക്കണുള്ളൂ. അപ്പൊ നമ്മള് എല്ലാം അനുഭവിക്കാൻ വേണ്ടി, ജീവിതം പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു സീനല്ല. നമ്മളിത് ഗോകർണ തെരുവളിയിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കണ അനാഥകളെ പോലെ, ആരുമില്ല കേസ് ഞങ്ങളെ രക്ഷിക്കാൻ. ഓക്കെ, ബൈ ബൈ, സീ യു. കിടന്നുറങ്ങിക്കോ നിങ്ങൾ, ഞങ്ങൾ ഇനി ഉറക്കം ഉണ്ടാവില്ല എന്തായാലും.